ദേ നമ്മുടെ കയ്യിൽ ആകെയുള്ള കാശാ ഇത് 200 രൂപ. ഇത്രയുണ്ടോ? ഒമ്പടി. എന്തെങ്കിലും ആവശ്യം വന്നാലോ? അതിന് ഏട്ടനും നിന്റെ അപ്പൂപ്പനൊക്കെ വരില്ലേ? എന്ന് വരുമല്ലോ. അല്ല, അതുവരെ നീ 200 രൂപ കെട്ടിപ്പിടിച്ചിരിക്കാൻ പോകണോ? ഓ, ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല. കോളേജ് ഹോസ്റ്റൽ, ഹോസ്റ്റൽ കോളേജ്, ബോറടിച്ച് ബോറടിച്ച് മനുഷ്യനോട് ചാവും. പത്മിനി, വേണ്ട, നീ എന്നെ ഇതിനകത്തിട്ട് കൊന്നോ. നാട്ടിലായിരുന്നെങ്കിൽ കുറച്ചേരം നടക്കാനെങ്കിലും പറ്റുമായിരുന്നു. അമ്പലവും ഇല്ല, ഉത്സവവും ഇല്ല. മതിയടി, ഒരു താളം കിട്ടി അങ്ങ് തുടങ്ങും. പോയി, റെഡിയാവ്, നമുക്ക് പുറത്തു പോവാം. പക്ഷേ നിന്നോടൊരു മനസ്സിലായി, വെറുതെ നടക്കാനെന്ന് പറഞ്ഞാൽ വെറുതെ നടക്കണം. ഒന്ന് വാങ്ങരുത്, ഒന്ന് തിന്നരുത്. സമ്മതിച്ചു, സമ്മതിച്ചു. പിന്നെ എടി, സമ്മതിച്ചല്ലോ, പിന്നെന്താ? ഞാൻ റെഡിയാവട്ടെ. ഒരു മിനിറ്റ് വന്ന്. ദേ, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അതും ഇതും കൈ നീട്ടി എടുക്കരുത്. ഇല്ലന്നേ, നമ്മൾ കുറച്ചേരം ചുറ്റി അടിച്ച് കറങ്ങുന്നു, പിന്നെ നൈസായിട്ട് ഇറങ്ങുന്നു. ഉറപ്പല്ലേ? ഉറപ്പല്ലേ. വാ. ഇത് വാങ്ങിച്ചാലോ? അവിടെ വയ്ക്കടി. ഇതെന്താടി അങ്ങ് എടുക്കാതെ? പത്മിനി, ഉദ്ദേശം മനുഷ്യന്റെ നാണം കെടുത്തുവല്ലോ. ഞാനതിനൊന്നും വാങ്ങിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ വില ചോദിക്കുന്നേ? എടി, ഇവിടെ നിന്ന് ദുബായ്ക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഒരാളോട് ചോദിച്ചാ ദുബായ്ക്ക് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ശരി, ഞാൻ ഇനി വില ചോദിക്കുന്നില്ല. നോക്കടി, എടി ഒന്ന് വയ്ക്കടി അവിടെ, പ്ലീസ് നോക്കടി. നമുക്ക് എല്ലാത്തിന്റെ വില ഒന്ന് നോക്കി വെക്കാം, കാശ് കിട്ടുമ്പോ വാങ്ങിക്കാലോ. ഇതിനൊക്കെ സാമ്പിൾ നോക്കാൻ പറ്റുമോ? ഓ, പിന്നെ നിന്റെ ഏട്ടൻ ഗണേശന്റെ അല്ലേ കട, വച്ചിട്ട് വാടി. നമുക്ക് വാങ്ങണ്ട, വെറുതെ നോക്കട്ടെ. എന്തൊരു കളറാടി. ഇത് കൊള്ളാല, ഇതൊക്കെ നിനക്ക് നന്നായി ചേരും. എടി, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു, ഒന്ന് അടങ്ങ്. ഓ, പിന്നെ ആൾക്കാരൊക്കെ നമ്മളെ ശ്രദ്ധിക്കാനല്ലേ ഇവിടെ വരുന്നത്. നമുക്കേ ഗണേശൻ കാശയക്കുമ്പോ ആദ്യം ഇവിടെ വന്ന് ഇത് വാങ്ങിക്കണം. ഓക്കെ? ഓഹോ, അപ്പൊ നിനക്ക് തിന്നാ വാങ്ങണ്ട. തിന്ന് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് വാങ്ങിക്കാം. ഇപ്പൊ അങ്ങനെയായോ? ഇത് വാങ്ങാം. അവിടെ ഒന്ന് വയ്ക്കെന്റെ പത്നി, എനിക്ക് ഇഷ്ടമായി. ഇത് കൊള്ളാം. കഴിഞ്ഞ തവണ ഞാനിത് ട്രൈ ചെയ്തതാ, ഇത് അത്ര പോരാ. ഞാൻ അവിടെ കവിനിയും മറ്റേ തടിച്ചും. ഓ, നിന്നെ തോൽപ്പിച്ചതിന്റെ ആഘോഷമാവും. ചിന്ത, കണക്ക് എങ്ങനെ തീർക്കുമെന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. വഴി തെറ്റിക്കയറിയ നമുക്ക് മുന്നിൽ വന്ന് പെട്ടതാ അവര്. വാ. നീ വെച്ച സമയം ഒരുപാടായി. കാശില്ലെന്ന് ഞാൻ പറഞ്ഞതാ, ഇനി നിന്റെ കൂടെ ഒരു വഴിക്ക് ഞാനില്ല. നടന്നേ പോ. അയ്യോ.
നീ എന്ത് പണിയാ ഈ കാണിച്ചേ? ഈ ബാഗ് പിടിച്ചേ, ഞാൻ എടുത്തു വെക്കാം. അവിടെ രണ്ട് പിള്ളേരെ നിക്കുന്നില്ലേ, അവരുടെ ബാഗിൽ എന്തോ എടുത്തിട്ട പോലെ, ഒന്ന് ചെക്ക് ചെയ്തേക്കോ. ഓക്കേ ഓക്കേ. ആ മതി മതി, ഇനി നിന്നെ ഇതിനകത്ത് നിർത്തിയാ ശരിയാവില്ല. എടി ഞാൻ അതിനിതിനകത്ത് ഒന്നും പറയണ്ട, നീ വന്നേ ബാഗ് എടുക്ക്. പിന്നെ ഇത് നിങ്ങളുടെ ബാഗിലേക്ക് നടന്നു വന്ന് കയറിയതാണോ? കുറെ നേരമായി നിങ്ങൾ ഇതിനകത്ത് വന്ന് കയറിയിട്ട്. അപ്പൊ മുതൽ നിങ്ങളെ ഞാൻ ശ്രദ്ധിക്കുന്നതാ. സാർ ഞാൻ വെറുതെ ആളെ കൂട്ടണ്ട, തൽക്കാലം ഇത് പേജ്. സാർ ഞങ്ങളുടെ കാശില്ല. അപ്പൊ കക്ക അല്ലേ? നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം, ഞങ്ങൾക്ക് മോഷ്ടിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് ശരി, കയ്യോടെ പിടിക്കപ്പെട്ടിട്ടും ശൗര്യം കാണിക്ക. ചേട്ടാ പ്ലീസ്, ചേട്ടാ പ്ലീസ്, ചേട്ടാ ഞങ്ങൾ എടുത്തതല്ല ചേട്ടാ, ഞങ്ങൾ അങ്ങനെ ചിന്തിക്കേ പോലും ഇല്ല. ചേട്ടാ ചേട്ടാ, ഇവര് ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന, ചോദിച്ചു നോക്കെ. രംഭ, ഈ ചേട്ടൻ ഞങ്ങളെ തടഞ്ഞു നിർത്തിയിരിക്കുക. മോഷണമാണ് മാഡം, ഇവരറിയോ? കോളേജിൽ ഒരുപാട് പേരുണ്ട്, എനിക്കിവരെ അറിയില്ല. അല്ലെങ്കിലും സ്റ്റുഡൻസിന്റെ മാനം കളയാൻ ഇങ്ങനെ കുറെ പിള്ളേർ ഇറങ്ങിയിട്ടുണ്ടല്ലോ. മോഷണം പിടിക്കപ്പെട്ട നിങ്ങളുടെ നടപടി എന്താണോ അത് ചെയ്തോളൂ, നമുക്ക് പോവാം. ചേട്ടാ പ്ലീസ് ചേട്ടാ. സാർ, അവർ ക്യാമ്പസിൽ ഞങ്ങളുടെ ശത്രുക്കളാ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നേ. ഇനി സംസാരിക്കണ്ട, വൃത്തിയുടെ വർഗം ഒന്നുകിൽ പേ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. അയ്യോ ചേട്ടാ, പോലീസിനൊന്നും വിളിക്കല്ലേ പ്ലീസ് ചേട്ടാ. കിച്ചൺ ഐറ്റംസ് ചേട്ടത്തെ സെലക്ട് ചെയ്തു, ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാം. അയ്യോ ചേട്ടാ, വിളിക്കല്ലേ ചേട്ടാ, വിളിക്കല്ലേ ചേട്ടാ. ഞങ്ങൾ പറയുന്നു, കവനി എന്ത് പറ്റി, എന്താ കാര്യം? സാർ, ഇവരുടെ ബാഗിൽ നിന്ന് ചില സാധനങ്ങൾ പിടിച്ചു, പക്ഷെ അത് ഇവര് സമ്മതിക്കുന്നില്ല. ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാം. സാർ, ഞങ്ങളൊന്നും എടുത്തിട്ടില്ല, അത് ഞങ്ങളുടെ ബാഗിൽ എങ്ങനെയാ വന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. സാർ, രംഭയും ഫ്രണ്ട്സ് ഇതിനകത്ത് ഉണ്ടായിരുന്നു, ഞങ്ങളൊരു ഹെൽപ്പിനെ വിളിച്ചിട്ട് പോലും അവർ നിന്നില്ല. എക്സ്ക്യൂസ് മീ, ഇവരെന്റെ സ്റ്റുഡൻസ് ആണ്, സാധനങ്ങളുടെ പണം ഞാൻ തന്നേക്കാം, നീ തരും. ഏ, അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എന്തായിരുന്നു നിങ്ങളുടെ ആവശ്യം? ഇവരത്രക്കാരല്ല, ആ ഉറപ്പ് എനിക്കുണ്ട്. എന്താ ഇത്? സാരമില്ല, കരയല്ല ഒക്കെ ഞാൻ കാരണ. ഞാനിവിടെ നിർബന്ധിച്ച് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതാ. കവനി, സംഭവിക്കാനുള്ള സംഭവിച്ചു, ഇനി അത് വിട്, ലീവ് ഇറ്റ് കവനി. ആദ്യം ഒന്ന് ചീറപ്പായ, നിങ്ങൾക്കിന്ന് ഞങ്ങളോട് കൂടാം അല്ലേ എടുത്തി? അതിനെന്താ? വേണ്ട സാർ, ഞങ്ങൾ പോയിക്കോളാം. അത് പറ്റില്ല. ഋഷി, ആദ്യം ഇവളുടെ ഈ മൂടൊന്ന് മാറ്റാം, എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും കഴിക്കാൻ പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഓക്കെ. കവനി.
ഹലോ ഇരിക്കൂ ആ അതെ ഓക്കെ നോ പ്രോബ്ലം ആ ഞാൻ വന്നിട്ട് പറയാം ഹോട്ടലിലൊന്നും കയറണ്ടായിരുന്നു നമ്മളെ പഠിപ്പിക്കുന്ന സാറല്ലേ പറഞ്ഞാൽ നമ്മൾ അനുസരിക്കണ്ടേ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്ക തിന്നാൻ പറഞ്ഞാൽ തിന്ന വേറെ പിന്നെ ഇപ്പം എന്ത് ചെയ്യാനാ എന്താ ഒരു രഹസ്യം ഏ ഒന്നുമില്ല അതേ ഞങ്ങൾ കയ്യിൽ കാശൊന്നും എടുക്കാതെയാ വന്നതേ ഇവൾക്ക് ടെൻഷൻ ബില്ല് കൊടുക്കേണ്ടി വന്നാലോ എന്ന് നീ ഒന്ന് മിണ്ടാതിരിക്കോ ബില്ലൊക്കെ ഞാൻ പേ ചെയ്തോളാം എന്താ വേണം സാർ നിങ്ങൾ എന്താ പറയുന്നത് എന്തായാലും മതി സാർ എനിക്കൊരു നൂഡിൽസ് വേണം പിന്നെ ചില്ലി ചിക്കനും വേറെ പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാൻ അതിന് എടുത്തോളാം ഒരു നൂഡിൽസും ഒരു ചില്ലി ചിക്കനും കമനി തന്റെ ഇഷ്ടം പറഞ്ഞില്ല ഫുഡ് ദോശ മതി ദോശയോ ആ മതി ഓക്കെ ഇവിടെ ദോശ എടുത്തോ എനിക്ക് ദോശ മതി ദാ എടുത്ത് പറഞ്ഞോളൂ എനിക്ക് ചപ്പാത്തിയും ചില്ലി ചിക്കനും എത്ര സമയം എടുക്കും 25 മിനിറ്റ് എടുക്കും സാർ ഓക്കെ അപ്പൊ ശരി ഉണ്ടാക്കി വെച്ചിരിക്കുന്നാവും 25 മിനിറ്റേ വെറുതെ ജാടയാ എന്റെ പത്മിനി ഒന്ന് മിണ്ടാതിരിക്കോ കണ്ടോ ഇത് അവളുടെ സ്വഭാവം പുറത്തിറങ്ങിയ മിണ്ടാൻ പാടില്ല പത്മിനി മിണ്ടിക്കോളൂ എനിക്ക് നല്ല രസം തോന്നുന്നുണ്ട് പത്മിനിയുടെ സംസാരം കേട്ടിട്ട് അതൊക്കെ പെട്ടെന്ന് തന്നെ മതിയായിക്കോളും ഞങ്ങളെ ഒന്നിച്ചാദ്യമായിട്ട് ഹോട്ടലിൽ കയറിയത് എപ്പോഴാന്നറിയോ 3 വയസ്സിൽ അല്ലടി 3 വയസ്സിലോ ആ ഇവളുടെ അപ്പനെ ഞങ്ങളെ കൊണ്ടുപോകുന്നത് എന്നിട്ട് ഇവളവിടെ കുഴച്ചു വെച്ചിരുന്ന ദോഷമാവില് വീണു എന്തേലും പറ്റിയോ അയ്യോ പറ്റിയത് ഇവൾക്കല്ല ആ കടക്കാരനാ അയാൾ ഇവിടെ പിടിച്ച് നുള്ളി അപ്പൊ അപ്പൻ അയാളുടെ കരണ കുട്ടി നോക്കുന്ന പൊട്ടിച്ചു അയ്യോ ആ പിന്നെ മറ്റേ സ്ഥലത്ത് പോയപ്പോലെ എടി ഇവരെ ഇപ്പൊ തന്നെ വെറുപ്പിക്കണോ എന്ന് നിനക്ക് നിർബന്ധമില്ലല്ലോ സമയമുണ്ട് ഋഷി എന്തായാലും ഇവരുടെ കോമ്പിനേഷൻ കൊള്ളാം കബനിക്ക് എപ്പോഴും ഇങ്ങനെ ടെൻഷൻ ആണോ അതിവിടെ കാണുമ്പോഴല്ലേ ഇവരുടെ നാട്ടിൽ ചെല്ലണോ എടുത്തി പുലിയ പുലി അങ്ങനൊന്നുമില്ല കേട്ടോ പെൺകുട്ടികളെ മിണ്ടാൻ പാടില്ല ചിരിക്കാൻ പാടില്ല എന്നൊന്നും ഞങ്ങളുടെ അമ്മമാര് പറയാറില്ല മലയോരല്ലേ ഒരാൾ എന്തെങ്കിലും പറഞ്ഞാ ഞങ്ങൾ അപ്പ തന്നെ തിരിച്ചു പറയും അവിടെയാ രംഭ ചെന്ന് ചാടിക്കൊടുത്തെ അതെന്തായാലും വിചിത്രമാണ് എന്തോ ഒരു മുജ്ജന്മ ശത്രുത പോലെ അതിപ്പോഴും നീണ്ടു പോകുന്നുണ്ടല്ലോ അവളുടെ അവസാനം ഞങ്ങളുടെ കൈകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങളുടെ കോളേജിലെ പെർഫോമൻസ് എനിക്ക് കാണാൻ പറ്റിയില്ല പക്ഷേ ഭയങ്കര അഭിപ്രായമാണല്ലോ ആര് പറഞ്ഞു അവിടെ ആരാ പറയാൻ ഋഷി തന്നെ നിങ്ങളുടെ കാര്യം പറഞ്ഞു തുടങ്ങിയ ഇവ നിർത്തില്ല ആണോ അതല്ലേ നിങ്ങളെ എനിക്ക് ഇത്ര പരിചയം ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും നിങ്ങളുടെ കാര്യം പറയാൻ വേണ്ടി മാത്രമാണോ ഇവൻ കോളേജിൽ പോകുന്നതെന്ന് ഹലോ ഒരവസരം ഒത്തു കിട്ടിയപ്പോ കൂടുതൽ കോൾ അടിക്കണ്ട എന്നെ ഇവർക്ക് നല്ലതുപോലെ അറിയാം ആ എന്നാ ഞാനൊന്ന് ചോദിക്കട്ടെ പത്മിനി എങ്ങനാ ഋഷി നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞേ പേടിക്കണ്ട ഇത് നിങ്ങളുടെ ക്ലാസ് ഒന്നും അല്ലല്ലോ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ കൊള്ളാം എല്ലാരോടും നല്ല സ്നേഹ എങ്കിലും ഉള്ളിൽ ഇത്തിരി കള്ളത്തരം ഇല്ലേന്നൊരു സംശയം അതൊന്നും ഞാൻ പറയില്ല സീക്രട്ടാ ഇനി കബനി പറ കേക്കട്ടെ സാറ് നല്ലതാ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കും കൂടെ നിൽക്കും സഹായിക്കും ഒരാളും വേദനിക്കുന്നത് സഹിക്കില്ല അയ്യേ ഇതെന്താടി കൈനോട്ടക്കാര് പറയുന്ന മാതിരി പുകഴ്ത്തൽ തന്നെ പത്മിനി ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം ഞാനും വരാം സർ ഇതൊക്കെ ആ വേണ്ടായിരുന്നു എന്നല്ലേ ഒരു കടം ഇരിക്കട്ടെ ഇതൊക്കെ എങ്ങനെ ഞാൻ വീട്ടാനാ മാർഗം ഞാൻ പറഞ്ഞുതരാം കുറച്ച് നാൾ കഴിയട്ടെ എന്നുവെച്ചാ കോളേജും സിറ്റിയൊക്കെ
നിങ്ങൾക്ക് നല്ല പരിചയം ആവട്ടെ. എന്നിട്ട് സാറിന്റെ മമ്മിക്ക് ഞങ്ങളെ കാണുന്ന എന്നെ ഇഷ്ടമല്ല, എടുത്തു ചെന്ന് പറഞ്ഞാലോ? ഏയ്, ഏട്ടത്തി ഒരിക്കലും പറയില്ല. അമ്മയുടെ ഷാർപ്നെസ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത് ഏട്ടത്തിയാ. ഏട്ടത്തി പാവോ. പെട്ടെന്ന് കിട്ടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരും കൂട്ടത്തിലുണ്ട്. ഡാഡി, എന്താ മമ്മിയുടെ പ്ലാൻ? ആ, എനിക്കറിയില്ല. ആരോ വരുന്നുണ്ട്, ബിസിനസ് മീറ്റാന്ന് പറയുന്നു. ആ, കൂടുതൽ പതിവില്ലല്ലോ നിന്റെ മമ്മിക്ക്. പുതിയ ബിസിനസ്സിൽ ഒരു പാർട്ട്ണർ ഉണ്ടാവുന്നത് നല്ലതാണെന്ന് ഞാൻ മമ്മിയോട് പറഞ്ഞിരുന്നു. ഞാൻ ഒന്ന് രണ്ട് പേരെ സജസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ, അതെന്നോട് ഡിസ്കസ് ചെയ്തു, തള്ളിക്കളയും ചെയ്തു. മമ്മിയുടെ ഡിസിഷനിൽ തെറ്റൊന്നും വരാറില്ല, പക്ഷെ വരുന്നത് ആരാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. നിന്റെ മമ്മി തന്നെ വലിയൊരു സസ്പെൻസാണ്. ഏത് നിമിഷം ഏത് ഭാവത്തിൽ, ഐ ഡോണ്ട് നോ. ആ, ആരായാലും വരട്ടെ. ദേവരഞ്ജിനി നിങ്ങളോട് ഒരു കാര്യവും വിട്ടു പറഞ്ഞിട്ടില്ല അല്ലേ? ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്നു, സൂര്യൻകുട്ടി ഒന്ന് ഇറങ്ങാമോന്ന് ചോദിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു. സൂര്യയുടെ സകല പ്രോഗ്രാംസും കട്ട് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ശേഖർജിക്ക് മനസ്സിലായല്ലോ ഞാൻ ഇതിൽ നിരപരാധിയാണേ. ടു ദിസ് ടൈം എന്താ കാര്യമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. വൈ ഇരിക്ക്. താങ്ക് യു. എവിടെ സഞ്ജന? സാധാരണ വന്നു കയറുമ്പോ സഞ്ജനയാണല്ലോ സ്വീകരിക്കുക. സഞ്ജന കൽപ്പം ഷോപ്പിംഗ്, ഋഷി കൂട്ടിക്കൊണ്ടുപോയി. ഓ, എന്റെ സംശയം ദേവരഞ്ജിനി ഉദ്ദേശിക്കുന്നത് ഋഷിയുടെയും രംഭയുടെയും കാര്യമാണെന്നാ. എന്താ ഒരു സുഖകാര്യം അല്ല, ഷെയർ ചെയ്ത് എല്ലാവരും കൂടെ ആസ്വദിക്കാം. ഒന്നുമില്ല, നത്തിങ്. ഞങ്ങൾക്ക് വേറൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിന്റെ കാര്യം പറഞ്ഞത്. ഫംഗ്ഷൻ ഞങ്ങൾക്കുണ്ട്, ഒരു മാരേജ്. അവിടെ വരെ ഒന്ന് പോകേണ്ടി വരും അല്ലേ ഡാഡി? ആ, വരട്ടെ. ഓ, ആഹാ, എല്ലാരും എത്തിയോ? എത്തി. പക്ഷേ ഞങ്ങളൊരു കൺഫ്യൂഷനും തോന്നുന്നുണ്ടാ വന്നത്. ഇവിടെ വന്നപ്പോ അത് ഇരട്ടിച്ചു. ഇവരും ഞങ്ങളുടെ അതേ അവസ്ഥയിലായതുകൊണ്ട് സോ ദേവരഞ്ജനിക്ക് ഞങ്ങൾ അധികം സമയം തരില്ല അല്ലേ ശേഖർ? ഓക്കെ ഓക്കെ. അതിനു മുൻപ് ഒരു ചെറിയ കാര്യം, നമ്മൾ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഞങ്ങളൊന്ന് പുറത്തു പോകും. ആ, ഫംഗ്ഷന്റെ കാര്യം പറഞ്ഞിരുന്നു. ഒന്ന് തല കാണിച്ച് വെച്ച് തിരിച്ചു വരും, അത്ര തന്നെ. എന്നിട്ട് ഒന്നിച്ച് ലഞ്ച് കഴിച്ച് നമുക്ക് പിരിയാം. ദെൻ വിളിച്ച കാര്യം, നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി സ്ട്രോങ് ആക്കിയാലോ എന്നൊരാലോചന. കൊട്ടാരമുറ്റവും ഇന്ദ്രപുരിയും ഒരുമിച്ച് നിന്ന തൽക്കാലം നമ്മളെ മറികടക്കാൻ വേറെ ഒരു ഗ്രൂപ്പും ഉണ്ടാവില്ല. അതിനെന്താ സംശയം? ദേവരഞ്ജിനി മറ്റൊന്നും നോക്കണ്ട, തീയതിയും സമയവും മാത്രം തീരുമാനിച്ചാ മതി. എന്തിന്റെ? ഋഷിയുടെയും രംഭയുടെയും കാര്യമല്ലേ? ഓ ഓ, അങ്ങനെയാണോ നിങ്ങൾ ചിന്തിച്ചത്? ആ, തൽക്കാലം അത് നമ്മുടെ ചർച്ചയിലില്ല. പറയാനുള്ളത് ഒരു ബിസിനസ് കാര്യമാണ്. വരുൺ ഒരു പുതിയ ബിസിനസ് കൂടി സ്റ്റാർട്ട് ചെയ്യുക. ഡീറ്റെയിൽസ് വരുൺ പറയും.
കൺഗ്രാറ്റ്സ് വരുൺ. താങ്ക് യു അങ്കിൾ. ഒന്ന് മാറി ചിന്തിച്ചതാ അങ്കിൾ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ തടി എക്സ്പോർട്ട് ചെയ്യുന്നത് കാനഡയാണ്. ഐ ഹാവ് സം കണക്ഷൻസ് ദയർ. ലാർജ് സ്കെയിലിൽ ഒരു ഷിപ്മെന്റ് നടത്തിയാൽ നമുക്ക് ഇരട്ടി ലാഭമാണ്. ബിസിനസ് 100 കോടിയുടേതാ. രഞ്ജിനി ചിന്തിക്കുന്നത് നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ ഒരു പാർട്ട്നർഷിപ്പ് ആയാലോ എന്നാ. കാര്യം നല്ലത് തന്നെ. ബിസിനസ് ആണ് വിഷയം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അമ്മയും കൂടെ കൂട്ടി വന്നേനെ. അതെന്താ, സെൽഫായി ഒരു തീരുമാനം എടുക്കാൻ സൂര്യ ആയില്ലേ? വരുൺ എന്തുകൊണ്ട് സെൽഫായി തീരുമാനം എടുക്കുന്നില്ല? അമ്മയോടുള്ള വിശ്വാസം എനിക്കും അങ്ങനെ തന്നെ. സൂര്യ, അമ്മയായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാലോ? ആദ്യം ഇവരുടെ ഭാഗം ഒന്ന് കേൾക്കാം.